കാർഷിക ബില്ലുകൾക്കെതിരെ കർഷകരുടെ പ്രക്ഷോഭം തുടരുന്നതിനിടെ പഞ്ചാബിലേക്കുള്ള ട്രെയിനുകൾ റദ്ദാക്കി കേന്ദ്ര സർക്കാർ. ട്രെയിൻ തടയൽ സമരങ്ങൾ നടക്കുന്നതിനിടെ 28 പാസഞ്ചർ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. അതേസമയം ട്രെയിനുകൾ റദ്ദാക്കിയ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചില്ല. ട്രെയിൻ തടയൽ സമരം 29 വരെ തുടരുമെന്നാണ് സമരക്കാർ പറയുന്നത്. കാർഷിക ബിൽ പഞ്ചാബിലേക്ക് തർജ്ജമ ചെയ്ത കർഷകർക്കിടയിൽ വിതരണം ചെയ്തു. കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് കർഷകർ സമരം ചെയ്യുന്നതെന്ന പ്രധാനമന്ത്രിയുടെ വാദം തെറ്റാണെന്നും കിസാൻ മസ്ദൂർ സംഘർഷ സമിതി സ്റ്റേറ്റ് സെക്രട്ടറി സർവൻ സിംഗ് പാണ്ഡർ പറഞ്ഞു. സമരവേദിയിൽ രാഷ്ട്രീയക്കാരെ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ കർഷക സംഘടനകൾ സംയുക്തമായി ഫാർദ് ബന്ദിന് ആഹ്വാനം ചെയ്തിരുന്നു. പഞ്ചാബിലും ഹരിയാനയിലും വാഹന ട്രെയിൻ ഗതാഗതത്തെയും പോലും കർഷക സമരം ബാധിച്ചു. സെപ്റ്റംബർ 28 കോൺഗ്രസ് രാജ്ഭവൻ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒക്ടോബർ 2 കർഷക ദിനമായി ആചരിക്കാനും തീരുമാനിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യവ്യാപകമായി നടന്ന കർഷക പ്രക്ഷോഭങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ദേശീയപാതകൾ ഉപരോധിച്ചു, ട്രെയിനുകൾ തടയുകയും ചെയ്തു. ഡൽഹിയിലേക്ക് നീങ്ങിയ കർഷക മാർച്ചുകൾ അതിർത്തികളിൽ പോലീസ് തടഞ്ഞു. ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശിന്റെ ചില ഭാഗങ്ങൾ പ്രതിഷേധത്തിൽ സ്തംഭിച്ചു. പഞ്ചാബിലും ഹരിയാനയും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കർഷകരും കുടുംബങ്ങളും വരെ പ്രതിഷേധത്തിന് ഭാഗമാകുന്ന കാഴ്ചയാണ് പഞ്ചാബിലും ഹരിയാനയിലും കണ്ടത്. സ്ത്രീകളുടെ വലിയ സാന്നിധ്യം പ്രക്ഷോഭങ്ങളിലുണ്ടായി. അമൃത്സർ ഡൽഹി ദേശീയപാത കർഷകർ അടച്ചു. ഉത്തർപ്രദേശിൽ നിന്നും ഡൽഹിയിൽ നീങ്ങിയ കർഷക റാലി നോയിഡയിൽ പോലീസ് തടഞ്ഞു. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കർഷക സംഘടനകൾ സംയുക്തമായി റോഡുകൾ ഉപരോധിച്ചു. ബീഹാറിൽ RJD നേതാവ് തേജസ്വിനി യാദവിന്റെ നേതൃത്വത്തിൽ റാലി നടന്നു. ട്രാക്ടർ ഓട്ടിച്ചാണ് തേജസ്വിനി യാദവ് റാലി നയിച്ചത്. കാർഷിക ബില്ലുകൾ കീറിയിറങ്ങിയായിരുന്നു ഡൽഹിയിൽ ഇടതുപക്ഷ കർഷക സംഘടനകളുടെ പ്രതിഷേധം. കാർഷിക ബില്ലുകൾക്കൊപ്പം തൊഴിൽ കോഡ് ബില്ലുകൾ പാസാക്കിയതിനെതിരെ തൊഴിലാളി സംഘടനകളും പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്.